My dear friends, Assalamu alaikum. Welcome back to Daria's Kitchen. In the Yamanitulade, gelatino china grasso onno illata or adipoli coconut pudding in the recipe mayane. Adipoli and the chadipoli nanta. A belladudanaki noca, feedback arica. Nalvaika than up video to pogam. Apolithinitin anavida or saucepan at Pathachitunde. A padilake and all a tablespoon corn flour and chair to Godkunade. 4 tablespoon corn flour ഇട്ടതിനു ശേഷം കുറച്ച് പാൽ ഒഴിച്ച് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ ദാ കട്ട കെട്ടാതെ ഞാൻ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതില് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ ഒരു 500 പാലാണ് ട്ട എടുത്തിട്ടുള്ളത് ഇപ്പോ പാൽ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസും ചേർത്തതിനു ശേഷം ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ കോൺ ഫ്ലവർ ചേർത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തിക്കാവും ചെയ്യും അപ്പോൾ കുറച്ച് ഇളക്കിയതിനു ശേഷം ഞാൻ ഇവിടെ കുറച്ച് ചെറുകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുകിയ തേങ്ങ ഇടുമ്പോൾ നമ്മൾ തേങ്ങന്റെ മുകൾ ഭാഗം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അടിഭാഗം ചേരവാതെ മുകൾ ഭാഗം തന്നെ ചേരവാ വെള്ള കളറുള്ള ആ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുക ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇതേപോലെ ഒരു 3 ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി എടുക്കാം ട്രേ ഉണ്ടെങ്കിൽ ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ബൗളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ 3 ബൗളിലും ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷം ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാ ബൗളിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് തട്ടി നോക്കാം അപ്പോൾ ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് ഈ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പുഡിങ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ ഇതാ അങ്ങനെ ഓരോ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി പുഡിങ്ങാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതെല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു അടിപൊളി പുഡിങ് തന്നെയാണിത് എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അള്ളാ അതുവരെ അസ്സലാമു അലൈക്കും